കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് പെഗാസസ്. എന്താണ് പെഗാസസ്? 2019 വാട്സപ്പ് വിവര ചോർച്ചയിലാണ് പെഗാസസ് എന്ന പേര് ആദ്യമായി ലോകശ്രദ്ധ നേടുന്നത്. ഇപ്പോഴിതാ വീണ്ടും പെഗാസസ് ചർച്ചയാവുകയാണ്. ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ഫോൺ ഹാക്ക് ചെയ്യുകയും വിവരങ്ങളെല്ലാം ചോർത്തി സ്വയം മരണം കൈവരിക്കുന്ന സോഫ്റ്റ്വെയറാണ് പെഗാസസ്. ഒരു ലിങ്കിലൂടെയോ വോയിസ് കോളിലൂടെയോ മിസ്ഡ് കോളിലൂടെയോ ഒക്കെ പെഗാസസിനെ ഫോണുകളിലേക്ക് കടത്തിവിടും. ഫോൺ ചോർത്താനുള്ള ഏറ്റവും എളുപ്പമായ ആയുധമായാണ് ഇതിനെ സൈബർ ഗവേഷകർ വിശേഷിപ്പിക്കുന്നത്. ഇസ്രയേലി കമ്പനിയായ NSO 2016 സൈബർ ആയുധമെന്ന നിലയിൽ വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറാണ് ഇത്. മൊബൈൽ ഫോണിൽ നുഴഞ്ഞു കയറി എല്ലാ വിവരങ്ങളും ശേഖരിക്കുന്നു. കണ്ടെത്താൻ അതീവ ദുഷ്കരമായ ഒരു ചാര പ്രോഗ്രാം. എന്നാൽ ചാര പ്രവർത്തനത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് NSO ഗ്രൂപ്പിന്റെ വിശദീകരണം. സർക്കാർ ഏജൻസികൾക്കാണ് സാധാരണ ഈ സോഫ്റ്റ്വെയർ നൽകുന്നത്. അതിസുരക്ഷയുണ്ടെന്ന് അവകാശപ്പെടുന്ന ഐഫോണിനെ ലക്ഷ്യമിട്ടാണ് പെഗാസസ് നിർമ്മിച്ചതെങ്കിലും ആൻഡ്രോയിഡ് ഫോണുകളിലടക്കം ഇവ ഉൾപ്പെടുത്താൻ കഴിയും. ആരും അറിയാതെ ക്യാമറ പ്രവർത്തിപ്പിച്ച് ഇന്റർനെറ്റ് വഴി അത് കൈമാറുന്ന വിരുദ്ധനാണ് പെഗാസസ്. മനുഷ്യരായ ചാരന്മാരെക്കാൾ അപകടകാരിയാണ് ചാര സോഫ്റ്റ്വെയറുകൾ അഥവാ മാൽവെയറുകൾ. അത്തരത്തിൽ ഇതുവരെ ഉണ്ടായവയിൽ ഏറ്റവും അപകടകാരിയാണ് ഇസ്രായേൽ നിർമ്മിതിയായ പെഗാസസ് എന്ന ചാര പ്രോഗ്രാം അഥവാ ചാര സോഫ്റ്റ്വെയർ. ആൻഡ്രോയിഡ് എന്നോ ISO എന്നോ വ്യത്യാസമില്ലാതെ ഏത് ഫോണിലേക്കും നുഴഞ്ഞു കയറി വിവരങ്ങൾ ശേഖരിക്കാൻ പെഗാസസിന് സാധിക്കും. സുരക്ഷയുടെ കാര്യത്തിൽ വലിയ അവകാശവാദങ്ങളുള്ള ആപ്പിൾ ഉൽപ്പന്നങ്ങൾക്കും പെഗാസസിന്റെ മുന്നിൽ രക്ഷയില്ല. ഫോണിന്റെ ഉടമ അറിയുക പോലും ഇല്ലാതെ ക്യാമറയും മൈക്രോഫോണും എല്ലാം ഓണാക്കാനും അതുവഴി വിവരങ്ങൾ ശേഖരിക്കാനും എല്ലാം പെഗാസസിന് സാധിക്കും. പെഗാസസ് ഫോണിൽ ചാരപ്പണി നടത്തുമ്പോൾ അതിന്റെ ഒരു ലക്ഷണങ്ങളും പ്രകടമല്ല. ഫോൺ സ്ലോ ആവുക പോലും ഇല്ല. ആർക്കും കിട്ടാവുന്നതും ഉപയോഗിക്കാവുന്നതുമായ ഒരു ചാര സോഫ്റ്റ്വെയർ അല്ല പെഗാസസ്. 70 മുതൽ 80 ദശലക്ഷം ഡോളർ വരെയാണ് പെഗാസസിന്റെ ഒരു വർഷത്തെ ലൈസൻസ് ചെലവ്. ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ ഏതാണ്ട് 60 കോടിയോളം രൂപ. കോളിംഗ് സംവിധാനമാണ് പെഗാസസ് കടന്നുകൂടാൻ ഉപയോഗിച്ചത് എന്നത് സാങ്കേതിക ലോകത്തെ അതിശയിപ്പിച്ച വസ്തുതയാണ്. കോൾ എടുക്കണമെന്ന് പോലും നിർബന്ധമില്ല. ഒരൊറ്റ മിസ്ഡ് കോളിലൂടെ കോഡുകൾ സ്മാർട്ട് ഫോണുകളിൽ നിക്ഷേപിക്കും. ജയിൽ ബ്രേക്കിലൂടെ ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ നിയന്ത്രണം തന്നെ ആ ചാര പ്രോഗ്രാം ഏറ്റെടുക്കും. കോൾ ലിസ്റ്റിൽ നിന്നും പോലും പെഗാസസിന്റെ വിവരങ്ങൾ അപ്രത്യക്ഷമാകുന്ന തരത്തിലാണ് പ്രവർത്തനം. പെഗാസസ് ഉപയോഗിച്ച് ഇന്ത്യക്കാരായ വാട്സപ്പ് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർത്തിയതായി 2019 വാർത്തകൾ പുറത്തു വന്നിരുന്നു. കോളിംഗ് സംവിധാനത്തിൽ എന്തോ സംഭവിക്കുന്നതായി സൂചന കിട്ടിയ വാട്സപ്പ് പെഗാസസ് ബാധിച്ചു എന്ന് കരുതുന്ന അക്കൗണ്ടുകൾക്ക് പുതിയ അപ്ഡേറ്റ് സ്വീകരിക്കാൻ മുന്നറിയിപ്പ് നൽകി. ഈ സന്ദേശം ലഭിച്ചവർ വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് കൂടുതൽ ചർച്ചകൾ ഉണ്ടായത്. കോൺഗ്രസ് നേതാക്കളായ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ തങ്ങളുടെ ഫോണിൽ പെഗാസസ് ബാധിച്ചുവെന്ന അവകാശവാദവുമായി രംഗത്തെത്തി. മന്ത്രിമാരും ജഡ്ജിമാരും അടക്കമുള്ളവരുടെ ഫോണുകൾ ചോർത്തിയതായി വിവരമുണ്ടെന്ന രാജ്യസഭാ MP സുബ്രഹ്മണ്യൻ സ്വാമിയുടെ വെളിപ്പെടുത്തലോടെയാണ് സംഭവം വീണ്ടും വാർത്തയായത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.